യൂറോ കപ്പിൽ കഴിഞ്ഞ ദിവസം ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ സ്പാനിഷ് താരങ്ങളുടെ തലമുറ മാറ്റത്തിന് മാത്രമല്ല ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് വിഖ്യാതമായ ടിക്കറ്റാക്ക കേളി ശൈലിയുടെ മാറ്റത്തിന് കൂടിയായിരുന്നു പുതിയ തലമുറയും പുതിയ ശൈലിയും പുതിയ തുറക്കവുമായി സ്പെയിന് ക്രൊയേഷ്യക്കെതിരായ മത്സരം പതിനാറ് വർഷത്തിനിടയിൽ നൂറ്റി മുപ്പത്തി മത്സരങ്ങളിൽ ആദ്യമായ എതിരാളികൾ സ്പെയിനേക്കാൾ പന്ത് കൈവശം വെച്ചതിനും പാസുകൾ കൈമാറിയതിനുമാണ് ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് പന്തടക്കം കുറഞ്ഞിട്ടും സ്പെയിൻ മൂന്ന് ഗോളടിച്ച് തകർപ്പൻ വിജയം സ്വന്തമാക്കി ടിക്കറ്റാക്കയുമായി സ്പാനിഷ് ടീം ഫുട്ബോൾ ലോകം കീഴടക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ യൂറോ കപ്പിലായിരുന്നു പാസുകളുമായി കളിക്കളം വാണ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ശൈലിയായിരുന്നു ടിക്കിറ്റാക്ക ആ ടിക്കിറ്റാക്കയിലൂടെ രണ്ടായിരത്തി പത്ത് ലോകകപ്പ് സ്വന്തമാക്കിയ സ്പെയിൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കപ്പ് നിലനിർത്തി എന്നാൽ ഇതിനുശേഷം സ്പാനിഷ് ടീം തിരിച്ചടി നേരിട്ടു ആയിരത്തിലേറെ പാസുകൾ കൈമാറി എതിരാളികളെ വീർപ്പ് മുട്ടിച്ചെങ്കിലും ഗോൾ നേടാൻ പാടുപെട്ടു പാസുകൾക്കിടെ ഗോളടിക്കാൻ മറക്കുന്നവരെന്ന വിമർശനം ഇതോടെ ശക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇതെല്ലാം പരിഹാരം കണ്ടിരിക്കുകയാണ് സ്പാനിഷ് കോച്ച് ലൂയിസ് ഡി ലാഫിയുടെ രണ്ടായിരത്തി എട്ട് യൂറോകപ്പ് ഫൈനലിന് ശേഷം ആദ്യമായാണ് എതിരാളികൾ സ്പെയിനേക്കാൾ പന്ത് കൈവശം വെച്ചതും പാസുകൾ നൽകിയതും അൻപത്തിനാല് ശതമാനം സമയം പന്ത് നിയന്ത്രിച്ച ക്രൊയേഷ്യ കൈമാറിയത് അഞ്ഞൂറ്റി പതിനെട്ട് പാസുകൾ അതേസമയം സ്പെയിൻ കൈമാറിയത് നാനൂറ്റി അൻപത്തിയേഴ് പാസുകൾ മാത്രം ബോൾ പൊസിഷനു വേണ്ടിയുള്ള ശൈലിയോട് വിട പറഞ്ഞതോടെ കളിയുടെ വിധി നിശ്ചയിച്ച മൂന്ന് ഗോളുകൾ സ്പാനിഷ് താരങ്ങളുടെ പേരിൽ കുറിക്കപ്പെട്ടു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മൈ സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക